അത്രക്കും സുപരിചിതരായ രണ്ടു പേരാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളായ ശോഭാ വിശ്വനാഥും മണിക്കുട്ടനും. ബിഗ് ബോസ് മലയാളം സീസൺ 3 മത്സരാർത്ഥിയായിരുന്നു മണിക്കുട്ടൻ. ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് തന്നെ സീരിയലുകളിലും സിനിമകളിലുമൊക്കെ മണിക്കുട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 3 വിന്നറും മണിക്കുട്ടനായിരുന്നു. മണിക്കുട്ടൻ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്ത് എത്തുന്നത്. 2005 വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ സിനിമയിലേക്കും എത്തി. തുടർന്ന് നിരവധി ചലച്ചിത്രങ്ങളിൽ നായകൻ, വില്ലൻ, സഹനടൻ എന്നിങ്ങനെ നിരവധി വേഷങ്ങൾ മണിക്കുട്ടൻ ചെയ്തു. അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 5 മത്സരാർത്ഥിയായിരുന്നു ശോഭാ വിശ്വനാഥ്. അവസാനം വരെ നിൽക്കാൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ശോഭയുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു ഓർമ്മ പങ്കുവച്ചിരിക്കുകയാണ് മണിക്കുട്ടൻ. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. 10 ക്ലാസ്സൊക്കെ ജയിച്ച് +1 എത്തി നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പൂവാലനായിരുന്നു ഞാൻ. ആരെയും ദ്രോഹിക്കാത്ത പൂവാലൻ. ശോഭ അവിടെ ഒരു ട്യൂഷൻ സെന്ററിൽ പഠിച്ചിരുന്നു. ആ ട്യൂഷൻ സെന്ററിൽ ഞാനുമായി ഒരു ബന്ധവുമില്ല. എന്റെ സ്കൂൾ വേറെ ഒരു സ്ഥലത്താണ്. ഞാൻ അവിടെ നിന്ന് സുഹൃത്തുക്കളുമായി ബസ്സിൽ തൂങ്ങി വരും. പ്ലെയർ വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാകും. അന്ന് ശോഭ അവിടുത്തെ ബ്യൂട്ടി ക്യൂനാണ്. എല്ലാ ആൺകുട്ടികളുടെയും ഹാർട്ട് ത്രോബ്. എന്തേലും പോയി ചോദിക്കാൻ പേടിയാണ്. എന്തേലും പോയി ചോദിച്ചാൽ അപ്പോൾ അടി കിട്ടും. ഞാൻ പറഞ്ഞു, പോയി ചോദിക്കാടാ എന്ന്. ഞാൻ പോയി പേരെന്താ എന്ന് ചോദിച്ചു. അറിഞ്ഞിട്ടെന്താ എന്നാണ് തിരിച്ചു ചോദിച്ചത്. ഒരാൾ വന്ന് ചോദിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ പേര് ശോഭ എന്ന് പറഞ്ഞു. അടുത്തതായി ഞാൻ ചോദിച്ചത് കമ്മിറ്റഡ് ആണോ എന്നായിരുന്നു. അടിച്ചില്ല ഭാഗ്യത്തിന്. പുള്ളിക്കാരി ബസ്സിൽ കയറിപ്പോയി എന്നും മണിക്കുട്ടൻ പറഞ്ഞു.